ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസ് എൽ എസ് അക്കാഡമി. ഇന്ന് മിഷൻ എൽ ജി എസിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് നോക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് മോക്ക് ടെസ്റ്റ്, ഒന്നാമത്തെ മോക്ക് ടെസ്റ്റ് എൽ ജി എസുമായി ബന്ധപ്പെട്ട്. നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുന്ന എസ് എൽ എസ് അക്കാഡമി ഓഫീഷ്യൽ അനുസരിച്ച് ചെയ്ത് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യ ചോദ്യം, കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1998. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല? ഓപ്ഷൻ എ ആണ് ഉത്തരം, എറണാകുളം. മൂന്നാമത്തെ ചോദ്യം, ഒപ്പിയം ലഭിക്കുന്ന സസ്യം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പോപ്പി. നാലാമത്തെ ചോദ്യം, കോട്ടയ്ക്കൽ ശിവരാമൻ കഥകളിയുടെ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, വേഷം. അഞ്ചാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏക താരം ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സച്ചിൻ ടെണ്ടുൽക്കർ. ആറാമത്തെ ചോദ്യം, ലോക്സഭയിലേക്ക് ഒരു പ്രതിനിധിയെ മാത്രം അയക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം, 3. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം? ഓപ്ഷൻ എ ആണ് ഉത്തരം, തിരുവനന്തപുരം. എട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ജില്ല? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പാലക്കാട്. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പി ടി ഉഷ. പത്താമത്തെ ചോദ്യം, നൈനിറ്റാൾ എന്ന ടൂറിസ്റ്റ് കേന്ദ്രം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഉത്തരാഖണ്ഡ്. പതിനൊന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന അയൽ രാജ്യം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ശ്രീലങ്ക. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ എയർലൈൻസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ന്യൂഡൽഹി. പതിമൂന്നാമത്തെ ചോദ്യം, ത്രിപുരയുടെ ഔദ്യോഗിക ഭാഷ ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ബംഗാളി. പതിനാലാമത്തെ ചോദ്യം, ഇന്ത്യൻ അണുശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഹോമി ജെ ബാബ. പതിനഞ്ചാമത്തെ ചോദ്യം, ഏറ്റവും അധികം കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗുജറാത്ത്. പതിനാറാമത്തെ ചോദ്യം, ഭാഭ അറ്റോമിക് റിസർച്ച് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ട്രോംബേ. പതിനേഴാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1975. പതിനെട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബംഗാൾ ഗസറ്റ്. പത്തൊൻപതാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ആന്ധ്രാപ്രദേശ്. ഇരുപതാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മീററ്റ്. ഇരുപത്തൊന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡബ്ല്യു സി ബാനർജി. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, ആദ്യമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ഇന്ത്യക്കാരൻ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ദാദാഭായ് നവറോജി. ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ക്ലെമന്റ് ആറ്റ്ലി.
ഇരുപത്തിനാലാമത്തെ ചോദ്യം, സതി ജാതി വ്യവസ്ഥ, ബാല്യവിവാഹം എന്നിവയ്ക്കെതിരെ സമരം നടത്തിയ പ്രസ്ഥാനം ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബ്രഹ്മസമാജം. 25th ചോദ്യം, പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി ആര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മുഹമ്മദ് ഇക്ബാൽ. 26th ചോദ്യം, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, നെഹ്റു. 27th ചോദ്യം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ജനറൽ ഡയർ. 28th ചോദ്യം, വാഗൺ ട്രാജഡി മരിച്ച ഭടന്മാർ ഏത് സമരത്തിൽ പങ്കെടുത്തവരാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഖിലാഫത്ത് പ്രസ്ഥാനം. 29th ചോദ്യം, സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്ത്യയുടെ പ്രധാന പ്രതിസന്ധി എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, വർഗീയ ലഹള. 30th ചോദ്യം, ഇന്ത്യയുടെ ദേശീയ കായിക ഇനം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഹോക്കി. 31st ചോദ്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി ആണ് ഉത്തരം, 1951. 32nd ചോദ്യം, മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, വല്ലഭായ് പട്ടേൽ. 33rd ചോദ്യം, ഗവർണറുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വഹിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 34th ചോദ്യം, മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ലണ്ടൻ. 35th ചോദ്യം, ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഭാരതരത്നം. 36th ചോദ്യം, നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, രവീന്ദ്രനാഥ് ടാഗോർ. 37th ചോദ്യം, രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനും തലവനും ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, രാഷ്ട്രപതി. 38th ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇന്ത്യ. 39th ചോദ്യം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പ്രസിഡന്റ്. 40th ചോദ്യം, കേരളത്തിലെ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ സി ആണ് ഉത്തരം, മീൻവല്ലം. 41st ചോദ്യം, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള കേരളത്തിലെ നദി ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, പെരിയാർ. 42nd ചോദ്യം, മലപ്പുറം ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, പൊന്നാനി. 43rd ചോദ്യം, താഴെ പറയുന്നവയിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഫവാനി. 44th ചോദ്യം, കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ചൂലന്നൂർ. 45th ചോദ്യം, മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം എന്ന്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1895. 46th ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഭാരതപ്പുഴ. 47th ചോദ്യം, കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സുൽത്താൻ ബത്തേരി. 48th ചോദ്യം, ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്?
ഓപ്ഷൻ സി ആണ് ഉത്തരം, ചെന്തരുണി. 49-ാമത്തെ ചോദ്യം, കേരളത്തിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവായ ജില്ല? ഓപ്ഷൻ സി ആണ് ഉത്തരം, പത്തനംതിട്ട. 50-ാമത്തെ ചോദ്യം, കേരളത്തിലെ സംഗീതജ്ഞനായ രാജാവ് ആര്? ഓപ്ഷൻ എ ആണ് ഉത്തരം, സ്വാതി തിരുനാൾ. ഡിയർ ഫ്രണ്ട്സ്, എത്ര മാർക്ക് ലഭിക്കുന്നു നോക്കാം. ഇപ്പോൾ എൽ ഡി സിക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നവർ ഇതിന് ഫുൾ മാർക്കെങ്കിലും വാങ്ങണം, അതാണ് ഒരു ഇതെന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഫുൾ മാർക്ക് വാങ്ങണമെന്ന് പറയുന്നത്. എൽ ജി എസിന് വേണ്ടി പരിശ്രമിക്കുന്നവർ ഒരു 45+ കൃത്യമായിട്ട് വാങ്ങണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.